टेक्स्ट ओपन श्रद्धि पाठ नाम पढ़ा पाठती पेरे पाठ और कवि ई कवि रच आरियामो आरान कवि रच्चूर अदर अद पूर्ण नाम उल्लूर यस परमेश्वरय्य रचिता नाम पढ़ा पाठभाग मनसो उल्लूर एस परमेश्वरय्य जन आती जून आल्लूर एस परमेश्वरय्य जन आती जन जून आनसो पिता पे अच्छे पे सुब्रह्मण्य अय्यर अद अच्छे पेरे सुब्रह्मण्य अय्यर अब स्कूल अध्यापकन सुब्रह्मण्य अय्यर भगवती अम्मे मगन आर उल्लूर एस परमेश्वर अय्यर नाम पढ़ा पाठ पे तेना ई तेग कवि रच्चूर एस परमेश्वर अय्यर अद्हम जन चंगनाशेरी चंगनाशेरी सुब्रह्मण्य अय्यर स्कूल अध्यापकन सुब्रह्मण्य अय्यर भगवती अम्मे मगन आर उल्लूर एस परमेश्वर अय्यर अद प्रसिद्ध कृति उम्मागेट कवि कृति अद रच्चे ऐटों प्रसिद्ध कृति उमागेर अद मरण आून पदूर एस परमेश्वर अय्यर मरण आून पद मनसो उल्लूरने नमें पाठभाग पेरे तेजचारा उल्लूर एस परमेश्वर अय्यर अद्हम जनवान चंगनाशेरी पिता पेरे पे सुब्रह्मण्य अय्यर अम्म पे भगवती अम्म जून आ मनसो मरण आून पद मनसो इन नमुक पाठते पाठ पे अब नाम रुपए ना एल पाठ रुपये मुत्शी दियामो अलगे मुटत कूट कलचको दिय अड़े कुट नि तेगयुम्बा अच्छन पणिकार मुटत मत कूट पड़े वैलिए तरवाड़ तरवाड़ वीडियो मुटत मुटन पर वैलिए मुटाड़ प्लेस अवड़ा वीटले कुटे कल्वर मुटत और मचड़े का मंजुआ पल पल कल पड़े अने वीट मुटत कल स्थल कल अयलपत कुटे वरा दियामो अयलपते कुटी वीटमुट कलचट निेगयुम् अच्छन पणिकार दियाम वीट दियाम पर अवड़ा कृषि अल कुछ निेगयुम् आरा वह अच्छन जोलिकार जोलिकारे कृषि चेकद पड़े आरान कृषि आ कृषि कहूँ वि पड़े अगर आर कृषि अदरव कृषि आ स्थल अवड़े पशे इन अगर अल पर उड़मस्थ वेरे शो जोली जोली शुरू आ स्थल अड़मस्थन वेरे मुटत कूट कलचको दिय अड़े कुट नि तेगयुम् अच्छन पणिकार वन अम्मूम वन कुट तेग एंडिमा दिय कूट ओडिचे अब अच्छे जोलिकारे कुट नि तेग को वचु अब अम्मूम एंतु अम्मूम वह कटिटे तेगे वीट कूट
അതിങ്ങനെ എണ്ണി എണ്ണി ഒരു മുറ്റത്തിന്റെ ഒരു കോണിലേക്ക് പെറുക്കി ഇടുന്നത്. ഒരുപാട് തെങ്ങുകളൊക്കെ ഉള്ള വീടുകളിലൊക്കെ അങ്ങനെയാണ് തേങ്ങ എന്താ പറമ്പിൽ നിന്നും തേങ്ങ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിടും. എന്നിട്ട് അത് ഓരോന്നായി എണ്ണി എണ്ണി ഇടും. എത്ര തേങ്ങ ഉണ്ടെന്ന് അറിയാം. അമ്മൂമ്മ എന്താ ചെയ്തതെന്ന് നോക്കിക്കാൻ തേങ്ങ കൊണ്ടുവന്നപ്പോ അമ്മൂമ്മ ചെന്ന് തേങ്ങകൾ അതിൽ നിന്നും എന്താ എണ്ണി മാറ്റുകയാണ്. അമ്മൂമ്മ വന്ന് കുട്ടകളിൽ നിന്ന് തേങ്ങ എണ്ണി മാറ്റുമ്പോൾ ദിയയും കൂട്ടുകാരും ഓടി ചെന്ന് അങ്ങനെയൊക്കെ അമ്മൂമ്മ ഓരോ തേങ്ങ കൊണ്ടുവന്ന് എടുക്കും, ഇങ്ങനെ കുലുക്കി നോക്കും. എന്നിട്ട് ആ ഒരു കോണിലേക്ക് ഇടും. വീട്ടിൽ അടുത്ത തേങ്ങ എടുക്കും, കുലുക്കി നോക്കും. അത് നല്ല വിളഞ്ഞ തേങ്ങയാണോ എന്നൊക്കെ പരീക്ഷിക്കുന്നതാണ്. അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നിട്ട് അത് വീടിന് മുറ്റത്തിന്റെ ഒരു കോണിലേക്ക് ഇടും. അങ്ങനെ അമ്മൂമ്മ വന്ന് കുട്ടകളിൽ നിന്ന് തേങ്ങ എണ്ണി മാറ്റുമ്പോൾ ഇത് കണ്ട് കളിച്ചുകൊണ്ടിരുന്ന ദിയയും കൂട്ടുകാരും ഓടി ചെന്നു. അമ്മൂമ്മ അപ്പോൾ തെങ്ങിനെ കുറിച്ച് മനോഹരമായ ഒരു കവിത ദിയെയും കൂട്ടുകാരെയും ചൊല്ലിക്കേൾപ്പിച്ചു. അമ്മൂമ്മയ്ക്ക് ഇന്ന് ദിയമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു വിഷയം കിട്ടി. എന്താണ്? ആ ഈ തേങ്ങ എണ്ണി മാറ്റിയപ്പോൾ അല്ലേ ഇവരെയൊക്കെ കണ്ടത്. അപ്പോൾ അമ്മൂമ്മ ഇന്ന് ഒരു കഥയല്ല, ഇന്നൊരു പാട്ടാണ് അവരെ ചൊല്ലി കേൾപ്പിച്ചത്. ആ പാട്ടാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. എന്നിട്ട് നോക്കിക്കേ. മുറ്റത്ത് കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ടിരുന്ന ദിയയുടെ അടുത്തേക്ക് കുട്ടകൾ നിറച്ച് തേങ്ങയുമായി അച്ഛനും പണിക്കാരും വന്നു. അമ്മൂമ്മ വന്ന് കുട്ടകളിൽ നിന്ന് തേങ്ങ എണ്ണി മാറ്റുമ്പോൾ ദിയയും കൂട്ടുകാരും ഓടി ചെന്നു. അമ്മൂമ്മ അപ്പോൾ തെങ്ങിനെ കുറിച്ച് മനോഹരമായ ഒരു കവിത ദിയയെയും കൂട്ടുകാരെയും ചൊല്ലി കേൾപ്പിച്ചു. തെങ്ങ് എന്ന ഒരു വൃക്ഷത്തെ കുറിച്ച് ഒന്ന് നോക്കിയ തെങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഇപ്പൊ തെങ്ങ് എന്നാണ് നമ്മുടെ ഈ കവിതയുടെ പേര് തന്നെ. തെങ്ങ് ഒരു കൽപ്പവൃക്ഷമാണ്, അറിയാമല്ലോ. തെങ്ങിനെ കുറിച്ച് ഒരു ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? തെങ്ങിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒറ്റത്തടി വൃക്ഷം മാത്രമല്ല, പിന്നെ എന്താണ്, നമ്മുടെ സംസ്ഥാന വൃക്ഷം കൂടിയാണ് തെങ്ങ് അല്ലെ. സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ്. പിന്നെന്താണ്? ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ്. പിന്നെ തെങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? തെങ്ങിൽ നിന്ന് നമുക്ക് തേങ്ങ, ഓല, മടൽ, ചൂട്ട്, കൊതുമ്പ്, അങ്ങനെ എന്തെല്ലാം കിട്ടും തെങ്ങിൽ നിന്ന്. തെങ്ങ് നമുക്ക് തെങ്ങ് ഇല്ലാതെ, തേങ്ങ ഇല്ലാതെ മലയാളിക്ക് ഒരു ദിവസം കൂടി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തെങ്ങ് അത്രയേറെ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. തെങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തേങ്ങ തന്നെ നോക്കിക്കേ, തേങ്ങ നമുക്ക് അത് ആ തേങ്ങ ഒരു തേങ്ങ കൊണ്ടുവന്നിട്ട് അതിനകത്തുള്ള പീര നമ്മൾ കറി വയ്ക്കാനെടുക്കും അല്ലേ. തേങ്ങ പൊട്ടിച്ച് അതിനകത്ത് പീര കറി വയ്ക്കാനെടുക്കും. പിന്നെ അതിനകത്ത് എന്തുണ്ട്? ചിരട്ടയുണ്ട് അല്ലേ. ആ ചിരട്ടയും നമ്മൾ ഉപയോഗിക്കും അല്ലേ. ആ ചിരട്ട എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? തീ എരിക്കാൻ ഉപയോഗിക്കും. പിന്നെ ചിലപ്പോൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. മാത്രമല്ല ചിരട്ട കൊണ്ട് അതിലേറെ ഉപയോഗമുണ്ട്. പണ്ടൊക്കെ തവികൾ ഇപ്പോഴും ഉണ്ട് എങ്കിലും പണ്ടൊക്കെ ചിരട്ടത്തവികളായിരുന്നു അധികവും. ചോറ് കോരാനൊക്കെ ചിരട്ടത്തവിയായിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾ എല്ലാവരുടെയും വീടുകളിലും ഒരുപക്ഷെ കാണും ചിരട്ട കൊണ്ടുള്ള തവി. അപ്പോൾ ചിരട്ട ഉപയോഗിക്കുന്ന ചിരട്ട കൊണ്ട് തവി ഉണ്ടാക്കാം, തീയരിക്കാം, പിന്നെന്താ ഓരോ അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കാം. പിന്നെ നോക്കി അതിനകത്ത് തൊണ്ടില്ലേ, തൊണ്ട്, ആ തൊണ്ട് വളരെയധികം ഫലപ്രദമാണ്. എന്താണ് തൊണ്ടുള്ള തൊണ്ട് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? തൊണ്ട് വെള്ളത്തിലിട്ട് അഴുകാൻ വെച്ചിട്ട് അഴുകി കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ ആ തൊണ്ടിൽ നിന്നും ചകിരി വേർപെടുത്തിയെടുത്ത് കയറുണ്ടാക്കും. അപ്പോൾ ആ തൊണ്ട് കൊണ്ടും നമുക്ക് പ്രയോജനമുണ്ട്. പിന്നെ എന്താ, തെങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേറൊരു ഉൽപ്പന്നം ഏതാണ്? തേങ്ങ അല്ലാതെ പിന്നെ എന്ത് കിട്ടും? ആ ഓല കിട്ടും അല്ലേ. ഓല, ഓല എന്താണ്? ഓല കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ്? ഇന്നല്ലേ ഈ വലിയ വലിയ വാർത്ത വീടുകളും കോൺക്രീറ്റ് ചെയ്ത കെട്ടിടങ്ങളും ഓടിട്ട വീട്, പിന്നെ നമുക്കിപ്പോൾ അപൂർവമായൊക്കെ ഷീറ്റിട്ട വീടുകളും ഒക്കെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? ഓടിട്ട വീട്, അതിന് മുൻപ് എന്താണെന്ന് അറിയാമോ? ഓല മേഞ്ഞ വീടുകളായിരുന്നു. അതായത് വീടിൻ്റെ മേൽക്കൂര ഓല മേഞ്ഞതായിരുന്നു. മഴയൊന്നും മഴ നനയാതെയും വെയിലൊള്ളാതെയൊക്കെ മനുഷ്യൻ താമസിച്ചിരുന്നത് ഈ ഓല മേഞ്ഞ വീടിനുള്ളിലായിരുന്നു പണ്ട്. അപ്പോൾ ഓല കൊണ്ട് വളരെയധികം ഫലപ്രദമായ വളരെയധികം ഉപയോഗമായിരുന്നു പണ്ട് ഈ ഓല. എന്താണ്? നമുക്ക് താമസിക്കണേ വീട് വേണം. വീടിൻ്റെ മേൽക്കൂര മേയുന്നത് എന്തുകൊണ്ടായിരുന്നു? ഓല കൊണ്ടായിരുന്നു. അത്രയ്ക്ക് ഉപയോഗമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ, മിക്ക വീടുകളും എന്തായി? കോൺക്രീറ്റ് കെട്ടിടങ്ങളായി അല്ലേ. പിന്നെ വേറെ അല്ലാതെ ഇപ്പോഴും നമുക്ക് ഓല കൊണ്ട് പ്രയോജനമുണ്ട്. എന്താണ്? ഈ പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ വേര് കെട്ടത്തില്ലേ, അത് ഓല കൊണ്ട്. ഓല ഇങ്ങനെ അമ്മമാരൊക്കെ ഓല മെടഞ്ഞ് വെക്കും. അത് ഇങ്ങനെ അടുക്കി അടുക്കി പശുവൊക്കെ കയറി നമ്മൾ കൃഷിയൊക്കെ നശിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ കയറി കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വേര് കെട്ടാനായിട്ട് ഓല ഉപയോഗിക്കും. പിന്നെ അതിലേറെ ഉപയോഗമുണ്ട് ഓല കൊണ്ട്. അതെന്താണെന്ന് അറിയാമോ? ആ ഓല അതിൻ്റെ ഈർക്കിലില്ലേ, ഈർക്കിൽ, അതുകൊണ്ട് പ്രയോജനമുണ്ടല്ലോ.
അത്യാവശ്യം കുസൃതികൾ കാണിക്കുമ്പോൾ അമ്മ അടിക്കാനും ഈർക്കിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ അതൊരു ഉപയോഗമല്ലേ ആ അപ്പോൾ തെങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രയോജനമാണ് തെങ്ങ് കൊണ്ട് തെങ്ങിൻ്റെ തേങ്ങ പ്രയോജനമാണ് ചിരട്ട പ്രയോജനമാണ് പിന്നെ ആ തൊണ്ട് പ്രയോജനമാണ് ഓലയോ ഓല ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങളാണ് ഓലയുടെ ഓലയുടെ ഇല കൊണ്ട് ആ പിന്നെ എന്താണ് ഓലപ്പന്തൊക്കെ ഉണ്ടാക്കി കളിക്കാറില്ലേ അതും ഒരു പ്രയോജനമാണ് പിന്നെ എന്താണ് മടൽ മടൽ പ്രയോജനമല്ലേ തീ ഇരിക്കാം മടൽ കൊണ്ട് അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് കളിക്കാൻ കുട്ടികൾ ബാറ്റ് ഉണ്ടാക്കി കളിക്കാറില്ലേ അത് മടൽ കൊണ്ട് ബാറ്റ് ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ ആ മടൽ തീ ഇരിക്കാം നിങ്ങൾക്ക് കളിക്കാൻ ഉപയോഗിക്കാം പിന്നെ എന്താണ് അപ്പൊ നമ്മൾ നോക്കിയ മൊത്തത്തിൽ തെങ്ങിന്റെ അപ്പൊ അതിന് ചൂട്ട് തീ അരിക്കാം കൊതുമ്പ് തീ അരിക്കാം അല്ലെ അതിനകത്ത് പൂക്കുലയുണ്ട് ആ പൂക്കുലയാണെങ്കിൽ കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ പൂക്കുല പല എന്താണ് വിശേഷപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ തെങ്ങിനെ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ അതിൻ്റെ തടി എല്ലാം ഫലപ്രദമായതാണ് അതിൻ്റെ ഒരു ഭാഗം പോലും നമ്മൾ എന്താണ് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു തെങ്ങിൻ്റെ എല്ലാ ഭാഗവും നമ്മൾക്ക് ഉപയോഗപ്രദമായതുകൊണ്ടാണ് തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് തന്നെ തെങ്ങിനെ വേറൊരു പേര് പറയാം എന്താണ് കൽപ്പവൃക്ഷം കേരവൃക്ഷം എന്നും പറയും ധാരാളം തെങ്ങുകൾ തിങ്ങി നിറഞ്ഞ നാടായ നമ്മുടെ കേരളം അതുകൊണ്ടാണ് കേരങ്ങൾ നിറഞ്ഞ നാടായതുകൊണ്ടാണ് നമ്മുടെ നാടിന് കേരളം എന്ന പേര് വന്നതെന്നും ഒരു ചൊല്ലുണ്ട് മനസ്സിലായോ കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത് അപ്പോൾ ധാരാളം തെങ്ങുകളുള്ള നാടാണ് നമ്മുടെ കേരളം അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് പാഠം ഏതാണ് തെങ്ങ് തെങ്ങിനെ കുറിച്ച് ഏകദേശം വേണമെന്ന് പറഞ്ഞതാണ് തെങ്ങ് നമ്മുടെ മറന്നു പോകേണ്ട ഒറ്റത്തടി വൃക്ഷമാണ് നമ്മുടെ സംസ്ഥാന വൃക്ഷം കൂടിയാണ് തെങ്ങിനെ കൽപ്പവൃക്ഷം എന്നും വിളിക്കും കാരണം തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾക്ക് ഉപയോഗപ്രദമായതുകൊണ്ട് തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നുണ്ട് മനസ്സിലായോ ഇനി നമുക്ക് ഈ പാഠത്തിലേക്ക് പോവാം പാഠം വരികളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ നമുക്ക് വായിക്കാൻ പഠിക്കണ്ടേ നല്ലതാ തെങ്ങുകൾ ഒട്ടനേകം
മരാടമായി
അല്ലേ ധാരാളം. ഈ തെങ്ങ് എന്നതിന് വേറെ ഒരു പേര് വേറെ പകരം പദങ്ങളൊക്കെ പറയുന്നു മേഡം പറഞ്ഞായിരുന്നു അല്ലേ. തെങ്ങിന് പറയുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? തെങ്ങ് കൽപ്പവൃക്ഷം എന്നും പറയും, തെങ്ങിനെ പിന്നെന്താണ് കൽപ്പതരു എന്നും പറയും. തരു എന്താണ്? വൃക്ഷം. കൽപ്പതരു എന്ന് പറയും തെങ്ങിനെ. അപ്പൊ തെങ്ങിന് രണ്ട് പേരുകൾ എന്തൊക്കെയാണ്? കൽപ്പവൃക്ഷം അല്ലെങ്കിൽ കൽപ്പതരു. ഇങ്ങനെ രണ്ട് വാക്ക് രണ്ട് പര്യായ പദങ്ങളുണ്ട് എന്തിനാണ്? തെങ്ങിന്. കാറ്റത്തിളകം, നിങ്ങൾ ഈ വാക്ക് നോക്കിക്കേ, കാറ്റത്തിളകം ഒറ്റ വാക്കല്ലേ. ഇതിനെ ഒന്ന് പിരിച്ചു പറഞ്ഞു നോക്കിക്കേ, ഇതിനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? കാറ്റത്ത് അധികം ഇളകും. കാറ്റത്തിളകം ഈ പദം പിരിച്ചെഴുതാനുണ്ട്. കാറ്റത്തിളകം പിരിച്ചെഴുതുമ്പോൾ കാറ്റത്ത് അധികം ഇളകം. മനസ്സിലായോ? കാറ്റത്തിളകം മടരുകളും കാഴ്ച താഴേക്കും കുലകളുമായി. കാറ്റത്തിളകം, കാറ്റ് എന്താണ്? കാറ്റിന് വേറെ പകരം പദങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ? കാറ്റ്, കാറ്റിന്റെ പര്യായ പദങ്ങളാണ് തെന്നൽ മാരുതൻ. മനസ്സിലായോ? എന്തൊക്കെയാണ്? തെന്നൽ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? തെന്നൽ മാരുതൻ. കാറ്റത്തിളകും മടലുകളും കാഴ്ച തഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലതാം തെങ്ങുകൾ ഒട്ടനേകം. അത്രയും നല്ലവരെ മനസ്സിലായോ? അത് പഠിക്കണം. തെങ്ങ് എന്നതിന് പകരം പദങ്ങൾ എഴുതണം. തെങ്ങിന്റെ പകരം പദങ്ങളാണ് കൽപ്പവൃക്ഷം അല്ലെങ്കിൽ കൽപ്പതരു. പിന്നെ നമ്മളിവിടെ പഠിച്ചതിൽ കാറ്റത്തിളകം എന്ന വാക്ക് പിരിച്ചെഴുതാൻ അറിയാം. കാറ്റത്ത് അധികം ഇളകം. മനസ്സിലായോ? കാറ്റ് എന്നതിന്റെ പര്യായ പദങ്ങളാണ് തെന്നൽ മാരുതൻ. അടുത്ത് നോക്കിക്കേ, പാരിനഴകും നിഴലുമേകി പാരമി തെങ്ങു വിളങ്ങിടുന്നു. എന്താണ് നമ്മുടെ പാരിന്? പാരെന്താണ്? പാര് ഭൂമി. നമ്മുടെ ഈ ഭൂമിക്ക് അഴകും, അതായത് ഭംഗിയും, അതുപോലെ തന്നെ നിഴലും. പിന്നെന്താണ് പറയുന്നത്? നിഴലെന്താണ്? തണൽ അല്ലേ. ഭൂമിക്ക് ഭംഗിയും തണലും നൽകിക്കൊണ്ട് ഇങ്ങനെ വിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ കൽപ്പവൃക്ഷങ്ങളായ തെങ്ങുകൾ, കൽപ്പവൃക്ഷമായ തെങ്ങ്. മനസ്സിലായോ? നോക്കിക്കേ, പാരിനഴകും നിഴലുമേകി പാരമി തെങ്ങു വിളങ്ങിടുന്നു. പാര് അർത്ഥം എന്താണ്? ഇപ്പോൾ പറഞ്ഞു, പാര് ഭൂമി. പാര് അർത്ഥം എന്താണ്? ഭൂമി. നിഴൽ എന്താണ്? നിഴൽ, നിഴൽ എന്ന് പറഞ്ഞാൽ തണൽ അല്ലെ. തണൽ. പാരിനഴക്, അതായത് ഭൂമിക്ക് അഴകും അതുപോലെ തണലും നൽകിക്കൊണ്ട് എന്നിങ്ങനെ വിളങ്ങി നിൽക്കുന്നു. തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തൻ തലമേ താങ്ങി നിന്നിടുന്നു. തൻ്റെ ഉടമസ്ഥനു വേണ്ടതെല്ലാം തൻ്റെ തലമേൽ താങ്ങി നിന്നിടുന്നു തെങ്ങ്. എൻ്റെ ഉടമസ്ഥൻ എന്തൊക്കെയാ വേണ്ടുന്നത്? ഉടമസ്ഥന് വേണ്ടുന്നതാണ് അല്ലേ തേങ്ങയും ഓലയും മടലും അതിനകത്തുള്ള ചൂട്ടും കൊതുമ്പും എല്ലാം. അത് കൃഷി ചെയ്ത ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് വേണ്ടിയാണതെല്ലാം. അതൊക്കെ തൻ്റെ തലമേൽ താങ്ങിയാണ് ആര് നിൽക്കുന്നത്? തെങ്ങ് നിൽക്കുന്നത്. തന്നുടമസ്ഥനു വേണ്ടതെല്ലാം തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം ഉടമസ്ഥന് വേണ്ടി ഇതെല്ലാം തൻ്റെ തലമേൽ താങ്ങി നിൽക്കുന്നു ആര് തെങ്ങ്. തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു. തല എന്താണ്? തലയ്ക്ക് വേറെ പകരം പദങ്ങളുണ്ട്. എന്താ തല? ശിരസ്. തലയ്ക്ക് പറയുന്ന വേറൊരു പേരെന്താണ്? ശിരസ്. പിന്നെ വേറൊരു പേര് പറയുമല്ലോ ഇനിയുണ്ട്. ശിരസ് ശീർഷം. എന്താണ്? ശിരസ് ശീർഷം. തൻ്റെ ഉടമസ്ഥനു വേണ്ടതെല്ലാം, തൻ്റെ ഉടമസ്ഥന് വേണ്ടി ഇതെല്ലാം തൻ്റെ തലമേൽ താങ്ങി നിൽക്കുന്നു ആര്? തെങ്ങ്. ശിരസ് എന്താണ്? തല എന്നതിൻ്റെ പല പദങ്ങളാണെന്ത്? ശിരസ് അല്ലെങ്കിൽ ശീർഷം. മനസ്സിലായോ? കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലതാം തെങ്ങുകൾ ഒട്ടനേകം. പാരിനഴകും നിഴലുമേകി പാരമി തെങ്ങു വിളങ്ങിടുന്നു. തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു. അത്രേ വരെ നന്നായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ. ഇത്രയും ഭാഗത്തുള്ള ചെറിയ അർത്ഥങ്ങളും പിരിച്ചെഴുതാനും ഒക്കെയാണ് മേഡം പറഞ്ഞത്. ഒരു നോക്കിക്കാം, വായിക്കാൻ വന്നിട്ട് നോക്കിക്കാം എല്ലാവരും. കാറ്റത്തിളകും മടലുകളും
അർത്ഥം എഴുതാൻ നോക്കിക്കേ. അർത്ഥത്തിൽ ഒന്നാമത്തെ വാക്ക് എന്താണ്? പഠന പ്രവർത്തനങ്ങളിൽ അർത്ഥം നോക്കിക്കേ. ഒന്നാമത്തെ വാക്ക് എന്താണ്? അർത്ഥം എഴുതാനുള്ള ഒന്നാമത്തെ വാക്ക് പാര്. പാര് എന്താണ് അർത്ഥം? മനസ്സിലായോ? തെങ്ങിൽ എന്തൊക്കെയാണ്? കാറ്റത്തിളകുന്ന മടലുകളും തഴച്ച്
ओके।